കൊച്ചിയിൽ മാലിന്യ ശേഖരണം ആരംഭിച്ചു പുതിയതായി കരാർ ഒപ്പിട്ട രണ്ട് സ്വകാര്യ കമ്പനികളാണ് മാലിന്യം ശേഖരിക്കുന്നത് എന്നാൽ എല്ലാ ഇടത്തേക്കും വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കാരണം നങ്ങന്ന് നേരത്തെ എല്ലാവരും വന്നു ഇനി രണ്ട് പേരും മൂന്ന് പേരും വരാനുണ്ട് ബാക്കിയല്ല നങ്ങ നാല് പേര് വന്നു ഇനി നാല് അഞ്ച് പേരെങ്ങാണ്ട് വരാനുണ്ട് ഇന്നും കൃത്യസമയത്ത് എത്താൻ സാധ്യതയുണ്ടോ വണ്ടി അറിയത്തില്ല ഏഴുമണിക്കാന്ന് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ മോനെയപ്പോൾ ഞങ്ങൾ ആറര ആയപ്പോൾ തന്നെ അല്ല ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും വന്ന് ഇതിപ്പോൾ ഒരാൾ വന്ന് ഇനി നാലഞ്ച് പേരും കൂടി വരാനുണ്ട് അപ്പോൾ ഏഴുമണി എന്ന് പറയുമ്പോൾ നേരത്തെ വന്ന് ഇരിക്കാതെന്ന് ഓർത്തിട്ടാണ് വന്നത് അപ്പോൾ ഏഴ് പത്തായി എന്ന് പറയുന്നത് ഇതുവരെയും വണ്ടി വന്നിട്ടില്ല ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നു ശ്യാം ഇപ്പോൾ സോണ്ടയുമായുള്ള കരാറൊക്കെ ഒഴിവാക്കി പുതിയ കമ്പനികൾക്ക് കരാറൊക്കെ നൽകിയ ശേഷം എങ്ങനെയാണ് കൊച്ചിയിലെ മാലിന്യ നീക്കം നടക്കുന്നത് അഞ്ചിത പുതുതായിട്ട് മൂന്ന് കമ്പനികളാണ് ഈ കരാറിൽ ഏർപ്പെട്ടത് എന്നാൽ ഈ കരാറിൽ ഏർപ്പെട്ട ശേഷം ഒരു കമ്പനി ഒഴിയുകയായിരുന്നു നിലവിൽ ഇപ്പോൾ രണ്ട് കമ്പനികളാണ് കൊച്ചിയിലെ മാലിന്യ സംസ്കരണത്തിനായിട്ട് നിലവിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും 21 പോയിന്റുകളിൽ നിന്ന് ഇവർ മാലിന്യം ശേഖരിക്കുമെന്നാണ് പറയുന്നത് ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ ഇവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ 21 പോയിന്റിലായി എത്തിക്കുകയും അവിടെ നിന്നാണ് ഇവർ കൊണ്ടുപോവുക ഇന്നലെ എല്ലായിടത്തും വണ്ടി എത്തിച്ചേരുവാൻ കഴിഞ്ഞിരുന്നില്ല തുടക്ക ദിവസമായതിനാൽ തന്നെ ഈ തൊഴിലാളികളും ഏറെ നേരം കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത് വൈകിട്ട് വരെയൊക്കെ ഇന്നലെ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടായി ഇന്നും അത്തരത്തിലെ ഒരു സാഹചര്യമാണ് ഉള്ളത് ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി എത്തുമെന്ന് പറഞ്ഞ വാഹനം ചിലയിടങ്ങളിൽ ഈ കടവന്ത്ര ഈ ഭാഗങ്ങളിലും തന്നെ കൃത്യമായ രീതിയിൽ എത്തിയിട്ടില്ല എന്നാൽ മറ്റ് ചില ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ വാഹനങ്ങൾ എത്തി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇത് തുടക്കമെന്നോണം ഒരുപക്ഷേ ഇവർക്ക് കൃത്യമായ റൂട്ടുകൾ മനസ്സിലാകാത്തതുകൊണ്ടോ മറ്റോ ആയിരിക്കാം എന്നാണ് ഇപ്പോൾ തൊഴിലാളികൾ അടക്കവും പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടമായതിനാൽ തന്നെ തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും മറ്റൊന്നും തന്നെ അവരുടെ ഭാഗത്തുനിന്നില്ല അവർ ആ രീതിയിൽ തന്നെ കാത്തുകെട്ടി ഇന്നലെ ഏകദേശം ഉച്ചവരെയൊക്കെ നിൽക്കേണ്ട സാഹചര്യവും മറ്റിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ വൈറ്റില ഭാഗങ്ങളിലും തന്നെ ഈ മാലിന്യം കൊണ്ടുപോകുവാൻ വേണ്ടി വണ്ടി പോലും എത്തിയിരുന്നില്ല ഇന്ന് അതെല്ലാം പരിഹരിക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ശ്യാം പ്രസാദ് എന്തായാലും നല്ല രീതിയിൽ തന്നെ മാലിന്യ നീക്കം നടക്കട്ടെ കൊച്ചിക്കാരുടെ മാലിന്യം എന്ന ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടട്ടെ.